പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് ഡിമിട്രിയസ് ഡയമൻഡാക്കോസ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഒരു സംശയമാണ് താരം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കുമോ എന്നുള്ളത്. വരുന്ന മെയ്യോടെ ഡിമിട്രിയസിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള കോൺട്രാക്ട് അവസാനിക്കും. അതുകൊണ്ട് തന്നെ താരത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അത്രയും വേഗം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ലഭിക്കുന്ന ചില റൂമറുകൾ പ്രകാരം ഡിമിട്രിയസിന് മറ്റ് ചില ക്ലബുകളിൽ നിന്നും ഓഫറുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈസ്റ്റ് ബംഗാൾ മുംബൈ സിറ്റി എഫ്സിയും ഡിമിട്രിയസിനെ സ്വന്തമാക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഡിമിട്രിയസിന് നല്ലൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും ഡിമിട്രിയസിന് ഒരു എക്സ്റ്റൻഷൻ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസൺ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഡിമിട്രിയസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകുമോ എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വ്യക്തത ലഭിച്ചേക്കുക. നിലവിൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 12 ഗോളുകളാണ് ഡിമിട്രിയസ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഡിമിട്രിയസിനെ പോലൊരു താരത്തിനെ വിട്ടുകളയലേ എന്നാണ് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്നത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഫെഡോർ സെർനേച്ചിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. യൂണയ്ക്ക് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഒരു താരമായിരുന്നു ഫെഡോർ സെർനേച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോളും താരത്തിൽ നിന്ന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില ഫാൻസിന്റെയൊക്കെ സംശയമാണ് അടുത്ത സീസണിൽ ഫെഡോർ സെർനേച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കുമോ എന്നുള്ളത്. ഫെഡോർ സെർനേച്ച് എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കില്ല. മാത്രമല്ല അടുത്ത സീസൺ ആകുമ്പോഴേക്കും ജോസഫ് സൊറ്റീര അടക്കമുള്ള പ്ലേയേഴ്സൊക്കെ തിരിച്ചെത്തിയേക്കും. അതുകൊണ്ട് തന്നെ ഫെഡോർ സെർനേച്ച് എന്തായാലും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടായേക്കില്ല. ഈ ഒരു സീസണിലേക്ക് വേണ്ടി മാത്രമാണ് ഫെഡോറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ലിത്വാനിയൻ നാഷണൽ ടീമിന് വേണ്ടിയൊക്കെ മികച്ച ഫോമിലാണ് ഫെഡോർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും ഫെഡോർ മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്രധാന താരമായിട്ടുള്ള ലൂണയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം തിരികെ ജോയിൻ ചെയ്തത് ടീമിന് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിലവിൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്ലേയേഴ്സിനോടൊപ്പം ട്രെയിനിങ് ചെയ്യുന്നതിന്റെ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കാര്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.